ഗൈസ് വന്ന് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ റൂം ആണ്. അപ്പോൾ എഞ്ചിൻ റൂമിൽ പോകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം, അതുപോലെ തന്നെ ഇയർമഫ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി ഇഷ്യൂ സേഫ് ബോയിലർ സൂട്ടൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോകാറ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സാധാരണ നമ്മളൊരു മലയാളി ഉണ്ട്, ചെറിയെന്ന് പറഞ്ഞിട്ടുള്ള ഫിറ്ററാണ്, പുള്ളിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പോകുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും, ഭയങ്കര സൗണ്ട് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ വോയിസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം സേഫ്റ്റി വെസ്റ്റ് എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ റൂമിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കഴിഞ്ഞാലും അതുപോലെ തന്നെ വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ കഴിഞ്ഞാലും ഹെൽമെറ്റും അതുപോലെ തന്നെ ഇയർ മഫുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവിടെ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ലാഡറാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ വാച്ച് യുവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് കഴിഞ്ഞാലും. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എഞ്ചിൻ്റെ ടോപ്പ് പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. എഞ്ചിൻ്റെ ടോപ്പ് പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി, അതായത് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് നമ്മൾ വ്യൂ കാണാം. എന്നാലും ഞാൻ ടോപ്പ് എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എൻട്രി ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഇ സി ആറിലേക്കാണ്, എഞ്ചിൻ കൺട്രോൾ റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണത്. എഞ്ചിൻ കൺട്രോൾ റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന ശേഷം അത് ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഓഫീസറാണ് കേട്ടോ. ഈ ഒരു പാനൽസ് എന്ന് പറയുന്നത് ആ എഞ്ചിൻ കൺട്രോളിന്, അതായത് നമ്മുടെ എഞ്ചിൻ റൂമിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു രീതിയിൽ, അതായത് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന പാനലുകളാണ് ഇവിടെ ഉള്ള ഈ ഒരു കാണുന്ന പാനലുകൾ ഫുള്ള്. ഇവിടെ തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ ഫയർ പമ്പ് ആയി കഴിഞ്ഞാലും എന്ത് കാര്യങ്ങളെ കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും തരുന്നത്, അതുപോലെ തന്നെ എമർജൻസി ജനറേറ്ററും ജനറേറ്ററിൻ്റെ ഒക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഈ ഒരു സാധനം എന്ന് പറയുന്നത് മെയിൻ എഞ്ചിൻ്റെയാണ്, മെയിൻ എഞ്ചിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ്, അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ ബ്രിഡ്ജിൽ, ഞാനൊരു ബ്രിഡ്ജിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു ടെലിഗ്രാഫിൽ, ഇതെല്ലാം ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ, ഈ കാണുന്ന എല്ലാം കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിരുന്നു, ഞാൻ എൻ്റെ ബ്രിഡ്ജ് വീലിൽ സെയിം മോഡൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജെറിനാണ്, മലയാളിയാണ്, കൊച്ചിക്കാരനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു കാണുന്നത് പറയുന്നത് ഇപ്പോൾ അടുത്തായിട്ടുള്ള ഓരോരോ എക്യുപ്മെൻസും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ കാണുന്നതെന്ന് പറയുന്നത് ബോയിലറാണ്, ബോയിലറിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഹെഡ് പ്രൊട്ടക്ഷൻ മസ്റ്റ് ബി വൺ, അത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസ് പി പി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മളതിനുള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഒരുവിധം വെൽഡിങ്ങും കാര്യങ്ങളും ഫുള്ള് എല്ലാം നടക്കുക. ഇത് ടൂൾസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള, ഇതൊരു പുതിയ ഷീപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്തരം തരത്തിലുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം. പഴയ ഷിപ്പിലുകളെല്ലാം എങ്ങനെ വെച്ചാൽ ഇത്തരത്തിലുള്ള സ്പാനർ സെറ്റ് വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കട്ടറാണ് കേട്ടോ, അതായത് പ്ലാസ്മ കട്ടർ എന്നാണ് അതിൻ്റെ പേര്. നോർമലായിട്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുക, ഇലക്ട്രിക്കും എയറും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് കറക്റ്റായില്ല, അത് ജെറിനാണ് എല്ലാം യൂസ് ചെയ്യാറ്. അതെല്ലാം പിന്നെ ചീഫ് എഞ്ചിനീയറും കൂടിയിട്ടാണ്, പുള്ളി രണ്ടുപേരും കൂടിയിട്ടാണ് അത് ചെയ്യാറ്. ചീഫ് എഞ്ചിനീയറാണ് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറ്. ഇത് അവൻ്റെ ടേബിളാണ്, ആ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് അവൻ എല്ലാ, അത് ഒരു ഫിറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ടേബിളിൽ യൂസ് ചെയ്തിട്ടാണ് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാറ്. ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് അത് ഗ്രൈൻഡിങ്ങുമായി തന്നെയാണ്, ഒരു എമിരി പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഷീനാണത്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രൈൻഡറാണ് കേട്ടോ. ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് സാധനം കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് ഇതൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലേത്ത് മെഷീനാണ്. ഇത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ള ടൂൾസും കാര്യങ്ങളെല്ലാം, ഒരുപാട് ടൂൾസും കാര്യങ്ങളെല്ലാം വർക്ക്ഷോപ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എൻട്രി ചെയ്യാം. പുറത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇ സി ആറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളത്. ഈ ഒരു കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷ് വാട്ടർ ടാങ്കാണ്, ഹൈഡ്രോഫോർ സിസ്റ്റമാണ് കേട്ടത്. ഹൈഡ്രോഫോർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടറിനെ താഴത്ത് നിന്നും മേലേക്ക് പമ്പ് ചെയ്ത് വിടുന്ന ഒരു സിസ്റ്റമാണത്, ഹൈഡ്രോഫോർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡൊമസ്റ്റിക് ഹൈഡ്രോഫോർ, അതൊരു ടാങ്കാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഈ ഒരു ടാങ്ക് ഒഴിയാണ് അതിൻ്റെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്യുക, പമ്പ് ചെയ്തിട്ട് മേലേക്ക് പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസിനേറ്ററാണ് കേട്ടോ. ഇൻസിനേറ്റർ എന്ന് പറയുമ്പോൾ കപ്പല് വരുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളെല്ലാം ചെറുതായിട്ടുള്ള രീതിയിൽ കത്തിച്ച് കളയാനും, അതുപോലെ തന്നെ കപ്പൽ വരുന്ന ഈ ഡൊമസ്റ്റിക് വേസ്റ്റുകളായി കഴിഞ്ഞാൽ പേപ്പറൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻസിനേറ്റർ വഴിയാണ് ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യാറ്.
ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, കലോറിഫയർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറയാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കാര്യങ്ങളായിട്ട് കടക്കുന്നില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എയർ ബോട്ടിൽസ് ആണ്. എയർ ബോട്ടിൽസ് പറയുമ്പോൾ കപ്പലിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന എയറുകളുടെ എടുത്തു വെച്ചിട്ടുള്ള ബോട്ടിലുകളാണത്. ഒരു മൂന്ന് ബോട്ടിലുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ബോട്ടിലുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. താഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളായിട്ടാണത്. അതായത് ചില കപ്പലുകളിൽ പ്ലാറ്റ്ഫോം എ, പ്ലാറ്റ്ഫോം ബി, പ്ലാറ്റ്ഫോം സി എന്ന് പറയും. ചിലവിൽ ബോട്ടം പ്ലാറ്റ്ഫോം എ, പ്ലാറ്റ്ഫോം ബി, പ്ലാറ്റ്ഫോം സി, പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് പറയാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കപ്പലുകളിൽ നമ്മുടെ ഈ ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ഈ ഒരു രീതിയിലോട്ട്, നമ്മുടെ ഫ്രഷ് വാട്ടർ എന്നുള്ള ആ ഒരു രീതിയിലോട്ട് മാറ്റുന്ന ജനറേറ്ററാണത്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം രീതിയിൽ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ജനറേറ്റേഴ്സാണ്. ഒരു ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്പർ 3, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൂന്ന് ജനറേറ്ററാണ് കപ്പലുകൾ ഉണ്ടാവുക. ഈ ഒരു ജനറേറ്ററാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ജനറേറ്റർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള രണ്ട് ജനറേറ്ററുകൾ ഈ ഒരു കപ്പലിൽ ഇപ്പോൾ സ്റ്റാൻഡ് ബേക്ക് ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇനി അത് അടുത്തൊരു ഒരു റൂമിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് കാണാം. ഈ ഒരു എടുത്ത് പച്ച കളറിൽ എടുത്ത് വെച്ചിരിക്കണമെന്ന് പറയുന്നത് ഒരു കപ്പലിൻ്റെ പിസ്റ്റനാണ് കേട്ടോ. എടുത്ത് വെച്ചിട്ടുള്ളത് പിസ്റ്റനാണ്, ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് ഇത്ര നീളത്തിലാണ് ആ പിസ്റ്റൺ ഉണ്ടാവുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ രണ്ട് ജനറേറ്റർ കാണാം. ഇത്ര വലുതായിരിക്കും കേട്ടോ ഒരു ജനറേറ്റർ എന്ന് പറയുമ്പോൾ. ഈ രണ്ട് ജനറേറ്ററും ഈ കപ്പലിലെ സ്റ്റാൻഡ് ബേഡാണ് ഉണ്ടായിരുന്നത്. ആ ഒരു തല മുതൽ ഈ ഒരു തല വരെയാണ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെയാണ് ജനറേറ്ററിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി പറയുന്നത് ഹുണ്ടായി കമ്പനിയുടെയാണ് ഈ ജനറേറ്റർ എന്ന് പറയുന്നത്. ഒരു നീളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം. വളരെയധികം സൗണ്ടും കാര്യങ്ങളുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതൊന്നും കറക്റ്റായിട്ട് അടുത്ത് പോയിട്ട് ഇരുന്ന് എടുക്കാഞ്ഞത്. പിന്നെ ഇതെന്ന് പറയുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. നമ്മളുടെ കപ്പലുകളിൽ വരുന്ന ഹ്യൂമൻ വേസ്റ്റസിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ സീക്ക് കടലിലേക്ക് തള്ളുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സിസ്റ്റം വഴിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത് പ്യൂരിഫയർ റൂമിലിട്ടാണ് കേട്ടോ. പ്യൂരിഫയർ റൂം എന്ന് പറയുമ്പോൾ കപ്പലിൽ ഉപയോഗിക്കുന്ന എണ്ണ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഓയിൽ കഴിഞ്ഞാലും ഹൈ സൾഫർ ആയി കഴിഞ്ഞാലും ഹൈ സൾഫർ ഫ്യൂൽ ആയി കഴിഞ്ഞാലും HSFO എന്നൊക്കെ പറയും, LSFO എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്യൂരിഫയേഴ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പ്യൂരിഫൈ ചെയ്ത എണ്ണ മാത്രമാണ് നമ്മൾ ടാങ്കിൽ, അതായത് നമ്മളിപ്പോൾ ബങ്കർ എടുക്കും. ബങ്കർ എടുത്തതിന് ശേഷം നമ്മളതിനെ ആ ടാങ്കിൽ നിന്നും ഈ ഒരു ലൈൻ വഴി ഇവിടെ എത്തും, ഈ പ്യൂരിഫയറിലെത്തും. പ്യൂരിഫയർ നമ്മളത് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എഞ്ചിനിലേക്ക് അത് കൊടുത്തിട്ട് എഞ്ചിൻ കേട് വരാണ്ടിരിക്കാനാണ് കേട്ടോ മാക്സിമം നമ്മൾ ഈ പ്യൂരിഫയറും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എഞ്ചിൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഈ രണ്ടാമത്തെ എഞ്ചിൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്കാവെഞ്ചാണ്. സ്കാവെഞ്ച് ഉണ്ടോ പുള്ളി കാണിച്ചത് കണ്ടില്ലേ. അപ്പോൾ അതുമാതിരി നമ്മളത് എടുത്തിട്ട് ആ കവർ പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിനുള്ളിൽ പോയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ് ചെയ്യാറ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് ഈ കത്തി കഴിഞ്ഞിട്ടുള്ള ഓയിൽ കഴിഞ്ഞതിന് ശേഷം അതിൽ ചില സമയത്ത് അതിലൊന്ന് സെറ്റിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഫയർ വരുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ലൈനാണ് ഈ കൊടുത്തിട്ടുള്ള ഫയർ ലൈനാണത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ പോയിട്ട് ക്ലീൻ ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ്റെ തന്നെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, രണ്ടാമത്തെ എഞ്ചിൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഇവിടുന്ന് ഇപ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണത്. താഴത്ത് നമുക്ക് അതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റും കാര്യങ്ങളെല്ലാം കാണാം. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് പറയുന്നത് തൊട്ട് താഴത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ്. തൊട്ട് താഴത്തെ പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുമ്പോൾ ഒരു കപ്പലിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക്, അതായത് താഴത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മളൊരു കപ്പലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന ഒരു ഡെക്കിനെയാണ്. ഇപ്പോൾ ആ ഒരു ഡെക്കിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയി, എഞ്ചിൻ റൂമിലുള്ള ഒരു ഡെക്കിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫയർ പമ്പുകളാണ്. ഫയർ പമ്പുകളെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഫയർ ഫൈറ്റിങ്ങിൻ്റെ സമയത്തിലും ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പമ്പുകളാണ്. ഈ ഒരു പമ്പ് വെച്ചിട്ടാണ് നമ്മൾ കപ്പലിലുള്ള ഫയറും കാര്യങ്ങളെല്ലാം അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റാണ്. അതായത് ഈ ഒരു എഞ്ചിൻ, ഇത്രയും വലിയ ഒരു എഞ്ചിൻ, ഇതാണ് ഒരു എഞ്ചിൻ, എഞ്ചിൻ്റെ താഴത്തു നിന്നും മേലേക്ക് നോക്കി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ഇതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ബോട്ടം പ്ലാറ്റ്ഫോമിലാണ്. ബോട്ടം പ്ലാറ്റ്ഫോമിൽ നിന്ന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു കപ്പലിൻ്റെ എഞ്ചിൻ്റെ വ്യൂ ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റാണ് കേട്ടോ. പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നും കണ്ടു കഴിഞ്ഞാൽ, അതായത് എഞ്ചിനിൽ നിന്ന് കണക്റ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു കാണുന്നതാണ് പ്രൊപ്പല്ലറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്ന് കണക്റ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പുറത്തോട്ട് വരുന്നത്, അതായത് നമ്മുടെ പ്രൊപ്പല്ലറിലേക്ക് കണക്റ്റ് ആവുന്നത് ഈ ഒരു സാധനം, ഇപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിലാണ് ഇപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊപ്പല്ലറാണ്. അപ്പോൾ ഇതൊരു ഈ ഇത്രയും വലിയൊരു ഷാഫ്റ്റ് ഇത്രയും സ്ലോ ആയിട്ട് കറങ്ങുമ്പോഴാണ് കപ്പലിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതും. പക്ഷേ നമുക്ക് കാണുന്നത് സ്ലോ ആയിട്ടാണെങ്കിലും
അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് അത് കറങ്ങുന്നത്. നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പക്ഷേ ഒരു കപ്പലിനെ മൂവ് ചെയ്യാൻ തരത്തക്ക രീതിയിൽ പവറോട് കൂടിയിട്ടാണ് ആ ഒരു ഷാഫ്റ്റ്, ആ ഒരു എഞ്ചിൻ ആ ഒരു ഷാഫ്റ്റിനെ കറക്കുന്നതും പ്രൊപ്പല്ലർ തിരിയുന്നതും. ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എല്ലാ കപ്പലുകളിലും, നമ്മൾ ടാങ്കർ ആയിക്കഴിഞ്ഞാലും കണ്ടെയ്നർ ആയിക്കഴിഞ്ഞാലും ഏത് തരത്തിലും ഷിപ്പിലായിക്കഴിഞ്ഞാലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന് മുമ്പിൽ നമ്മുടെ എന്തെങ്കിലും എമർജൻസി സമയത്ത് ഫയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാസ് ലീക്കിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണത്. ഇതിന് എമർജൻസി എസ്കേപ്പ് റൂട്ട് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം പ്ലാറ്റ്ഫോമിൽ നിന്ന് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു വഴി വന്നിട്ട് നമ്മൾ ഇവിടെ വരും, ആ ഡോർ തുറന്നിട്ട് ഇവിടെ വരും, ഇവിടുന്ന് ഇങ്ങനെ ലാഡർ കണ്ടില്ലേ, ലാഡർ വഴി നമ്മൾ മേലെ പോയിട്ട് അത് വർക്ക്ഷോപ്പിലേക്ക് ആവും എൻട്രി ചെയ്യുക. വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ നേരെ മെയിൻ ഡെക്കിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാവും. അതായത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് വഴി, ഇപ്പോൾ നമ്മൾ വന്ന സ്റ്റെപ്പ് വഴി നമുക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി നമുക്ക് രക്ഷപ്പെടാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഗിയറാണ്. സ്റ്റിയറിംഗ് ഗിയർ റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും നമ്മൾ സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് കപ്പലിനെ ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷാഫ്റ്റാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ പോർട്ട് സ്റ്റാബോർഡ്, അതായത് ലെഫ്റ്റ് റൈറ്റിലേക്ക് തിരിയുന്ന സമയത്ത് പോർട്ട് സ്റ്റാബോർഡ് നമ്മൾ കൊടുക്കുന്ന മൂവ്മെൻറ്റിന് അനുസരിച്ചിട്ട് ഇതും ഇവിടുന്ന് ഷിഫ്റ്റ് ആയി കൊണ്ടിരിക്കും. അതായത് പോർട്ടിലേക്കാണെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോർട്ടിലേക്ക്, അതായത് ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇത്, ഇതിന് സ്റ്റിയറിംഗ് ഗിയർ സിസ്റ്റം എന്നാണ് പറയുക നമ്മൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എമർജൻസി ടൈമിൽ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട്, അപ്പോൾ അതായത് കപ്പലിൻ്റെ പവറെല്ലാം പോയ സമയത്ത് ഈ ഒരു മോട്ടർ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, നമുക്ക് ഈ ഒരു എമർജൻസി ജനറേറ്ററിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റം വഴി നമുക്കത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ നോബ് കണ്ടത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കപ്പലിന് ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതായത് സീറോയിൽ നിന്നും പോർട്ടിലേക്ക് ഫൈവ് റെഡ് കളർ എന്ന് പറയുമ്പോൾ പോർട്ടും റൈറ്റ് കളർ ഗ്രീൻ എന്ന് പറയുമ്പോൾ സ്റ്റാബോർഡ് സൈഡുമാണത്. അപ്പോൾ ഇതിനെ പോർട്ടിലേക്കും സ്റ്റാബോർഡിലേക്കും നമുക്കത് മൂവ്മെൻറ്റ് നമുക്കവിടെ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ഹെഡിങ് ആണ്, പിന്നെ ക്യാമറയിൽ അത് ക്ലിയർ ഇല്ലാത്ത കാരണമാണ് അത് കിട്ടാഞ്ഞത്. ഇത് നമ്മുടെ റഡർ ആംഗിൾ ഇൻഡിക്കേറ്ററാണ്. ഒരു നാല് കൂടിയും കാണട്ടെ ഇവിടെ എ സി റൂം. ഇവിടെ നിന്നിട്ട് നമ്മുടെ എ സി ഫുള്ള് റെഡി ആയിട്ട് പാക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ജെറിയാണ് ഇവിടെ ജെറിയാണ്ടെന്ന് നമുക്ക് ഫുള്ള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവനൊരു എല്ലാം അറിയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ തട്ടണമെങ്കിൽ ക്ഷമിക്കാം. അറിയുന്ന കാര്യങ്ങളും പറയുന്നുണ്ട് പറയണത്, ശരിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്, കാരണം നമ്മൾ ഡെക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡെക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എഞ്ചിൻ റൂം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വളരെ ചുരുക്കം ആയിട്ടാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. പക്ഷേ അത് പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ പുള്ളിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ പോണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇയർ പ്ലഗ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇയർ മഫ് വെക്കണം എന്നുള്ളത്. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇയർ പ്ലഗ് ആയിരുന്നു. അപ്പോൾ അത്രയും സൗണ്ട് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞാൻ നോക്കട്ടെ, ഇനി അവിടെ മേലെ പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം കിട്ടും എന്നുള്ളത് നോക്കട്ടെ. കിട്ടില്ല എന്നുണ്ടെങ്കിൽ വോയിസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ ശരി കേട്ടോ, എല്ലാവരോടും ഈ പുതിയ ഇതുമായിട്ട് ഒരുപാട് വീഡിയോസ് വേണ്ടി ഞാൻ ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.